हेलो एवरीवन, या डॉक्टर डैनिश सलीम। इन चोदिकुन्नोरु चोद्यमाणु डिसीस एक्स एंताणु, अतुपोले तन्ने ई असुखमाणु अडुत्त महामारी कूडुतल् मरणमुंडाक्कुन्नोरु असुखमाणु വളരെ പേടിക്കേണ്ട ഒരു അസുഖമാണോ എന്നുള്ളതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പണ്ടും കോവിഡ് വന്നൊരു സമയത്ത് ഇതൊരു ചെറിയ അസുഖമായിട്ട് ഈ ലോകം മൊത്തം വ്യാപിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിന് അത് വളരെയധികം തടസ്സപ്പെടുത്തിയല്ലോ, അതുപോലൊരു അസുഖമാണോ എന്ന് പോലും എല്ലാ ആളുകളും ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസീസ് എക്സ് എന്ന് പറഞ്ഞൊരു അസുഖത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ഡിസീസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു രോഗമാണ്. ഇപ്പോൾ കോംഗോ, റിപ്പബ്ലിക് ഓഫ് കോംഗോയിലൊരു രോഗിക്ക് ഒരു ഹെമറേജിക് ഫീവർ എന്ന്, അതായത് ഹെമറേജിക് ഫീവർ എന്ന് പറഞ്ഞാൽ പനി വന്നതിന് ശേഷം രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ രക്തം ബ്ലീഡിങ് ഉണ്ടാവുക, അതിനാണ് ഹെമറേജിക് ഫീവർ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഡെങ്കു ഒരു ഹെമറേജിക് ഫീവറാണ്. അങ്ങനെ പലതരത്തിലുള്ള ഹെമറേജിക് ഫീവർ നമ്മുടെ ലോകത്തുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു ഹെമറേജിക് ഫീവർ റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മരണനിരക്ക് ഏകദേശം 50 മുതൽ 90% പക്ഷേ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് അധികം സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസീസ് എക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഡിസീസ് എക്സ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. 2015-2018 കാലഘട്ടത്തിൽ, 2015-2018 കാലഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒരു മഹാമാരി വരാൻ സാധ്യതയുണ്ട്, വളരെയധികം ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്യും, 70% മരണനിരക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വൈറസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നു. അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് അവർ പറഞ്ഞത്. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം വന്യജീവി വ്യാപാരം, അത് നമ്മൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും വന്യജീവി വ്യാപാരമുണ്ട്, അതുപോലെ വന്യജീവികളെ ഭക്ഷിക്കുക അത് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മിക്ക ആളുകളിലും അങ്ങനെ കാണുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുക, അതുപോലെ വനനശീകരണം, ഇതെല്ലാം പലതരത്തിലുള്ള ചേഞ്ചസാണ് നമ്മുടെ ഭൂമിയിലുണ്ടാക്കുന്നത്. നമുക്ക് മനുഷ്യർക്കറിയാവുന്ന ഏകദേശം 300 വൈറസുകൾ മാത്രമാണ്. പക്ഷേ ലോകത്ത് ഏകദേശം 1.7 മില്യൺ വൈറസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പല മൃഗങ്ങളിലും ഇത്തരത്തിലുള്ള വൈറസുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഭക്ഷിക്കുന്ന സമയത്തോ, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ എത്താൻ സാധ്യതയുണ്ട്. അതൊരു മനുഷ്യരിൽ മ്യൂട്ടേഷൻ ഉണ്ടായാൽ അടുത്ത ഒരു മനുഷ്യരിലേക്ക് അത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാം സാങ്കല്പികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം HIV എന്നുള്ള അസുഖം ആദ്യം വന്നത് ചിമ്പാൻസിയിലാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് മനുഷ്യരിലെത്തിയതും. ഇപ്പോൾ മരുന്നില്ലാതെ നിൽക്കുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു അസുഖമായി മാറിയ HIV എന്നുള്ള അസുഖവും നമുക്കറിയാവുന്നതാണ്, അതും മൃഗങ്ങളിൽ നിന്നാണ് വന്നത്. കോവിഡ് എന്നുള്ളൊരു വൈറസും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മൃഗത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൃഗത്തിനെ, പ്രത്യേകിച്ചും മൃഗങ്ങളെന്ന് പറയുമ്പോൾ വന്യജീവികളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് അവരുടെ ശരീരത്തിലൊക്കെ തൊട്ടിട്ട് നമ്മൾ ഒരിക്കലും കൈ കഴുകാതെ, ഒരു കാരണവശാലും ആഹാരം കഴിക്കരുത്, അതുപോലെ അവരെ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലവണ്ണം വേവിച്ച് കഴിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തപ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങളും ലോകത്ത് പൊട്ടിപ്പുറപ്പെടുന്നത്. സാധാരണഗതിയിൽ പറയുന്നത് ഒരു മഹാമാരി, കോവിഡിൻ്റെ ഒരു വ്യാപനമുള്ള ഒരു മഹാമാരി 60 ദിവസം കൊണ്ട് തന്നെ ഒരു മറ്റൊരു രാജ്യത്തിലോട്ട് ചാടും. കാരണം അത്രമാത്രം യാത്രകളും വിമാനങ്ങളും ഇപ്പോൾ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് ഇടപഴകാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് കോവിഡിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ തന്നെ 60 ദിവസം കൊണ്ട് തന്നെ അതൊരു അടുത്തൊരു രാജ്യത്തിലോട്ട് എത്തിക്കഴിഞ്ഞു, അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അപ്പം ഒരു ഇപ്പോൾ കോംഗോ എന്നുള്ളൊരു സ്ഥലത്ത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 60 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് അസുഖം തന്നെയാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. കാരണം കോവിഡ് തുടങ്ങിയ കാലം മുതൽ ഡോക്ടർ ഡി ബട്ടർലൈഫ് പറയുന്നതാണ് ഇത് വ്യാപിച്ചിരിക്കും. കാരണം അത്ര സ്പീഡിലാണ് അത് വ്യാപിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ നമ്മുടെ എല്ലാ പേജുകളും അല്ല എല്ലാ ടോക്കുകളും നോക്കിയാൽ അറിയാം, അത്രമാത്രം നമ്മൾ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഡിസീസ് എക്സ് ഇപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഡിസീസ് എക്സ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ 10 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ 10 കാര്യങ്ങൾ ഏതൊരു അസുഖത്തിനെയും നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. ആദ്യമായിട്ട് തന്നെ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷം, പല ആളുകളിലും കൊടുത്തതിന് ശേഷം ഓരോ വാക്സിനുകളും കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ യെലോ ഫീവർ എന്നുള്ളൊരു വാക്സിൻ, അല്ലെങ്കിൽ നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ, അല്ലെങ്കിൽ മീസിൽസ് വാക്സിൻ, ഇതെല്ലാം എടുക്കുന്നത് നമുക്ക് ഈ അസുഖത്തിനെതിരെ പ്രതിരോധിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രാജ്യത്തിലോട്ട് പോവുകയാണ്, ആ രാജ്യത്തിൽ യെലോ ഫീവർ ഉണ്ട്, പക്ഷേ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ യെലോ ഫീവർ ഇല്ലെങ്കിൽ എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ആ വാക്സിനോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുകയാണ്, ആ അസുഖത്തിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ രാജ്യത്തിൽ പോയപ്പോൾ നമുക്ക് അസുഖമുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു രാജ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്തിലുള്ള അസുഖത്തിനെതിരെയുള്ള വാക്സിൻ അവൈലബിൾ ആണോ എന്ന് നോക്കുക, അത് എടുത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിനെയും കൊണ്ടായിരിക്കും നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുന്നത്, നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വരെ അസുഖം ഉണ്ടാക്കി കൊടുക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, കൈ കഴുകുന്ന സമയത്ത് വെറും വെള്ളം വെച്ച് മാത്രം കഴുകരുത്, സോപ്പ് വെച്ച് തന്നെ കൈ കഴുകുക. പല വൈറസുകളും നമ്മൾ കഴുകി കഴിഞ്ഞാൽ പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു 20 സെക്കൻഡ് എടുത്ത് നമ്മുടെ കൈകൾ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ കൈ കഴുകിയാൽ ഇത്തരത്തിലുള്ള വൈറസുകളൊന്നും നമ്മുടെ ശരീരത്തിലോട്ട് എത്തില്ല. ബാക്ടീരിയ ആണെങ്കിലും വൈറസുകളാണെങ്കിലും അത് എത്തില്ല. അപ്പോൾ അത് കുട്ടികളിലെ തൊട്ട് മുതൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൃത്യമായത് പാലിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നതിന് ശേഷം ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം എല്ലാം 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകിയിരിക്കണം. ഇത് പല അസുഖങ്ങളെയും നമുക്ക് തടയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യമായ ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. കാരണം ഇപ്പോൾ വളരെ കുറച്ച് ആൻറ്റിബയോട്ടിക് മാത്രമേ നമുക്ക് ശരിക്കും അവൈലബിൾ ഉള്ളൂ. പക്ഷേ അതിനേക്കാട്ടും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായി ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ശരിക്കും പ്രായമുള്ള ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം എല്ലാ ആൻറ്റിബയോട്ടിക്കിനും എതിരെ പുള്ളിക്ക് റെസിസ്റ്റൻസ് ആണ്. അയാൾക്ക് ആ മരുന്ന് കൊടുത്താൽ ഏക്കില്ല, ആ ഒരു എഫക്റ്റാണ്. അപ്പം മരുന്ന് കൊടുക്കാൻ പറ്റാതായിപ്പോവും. അപ്പം എന്താ പറ്റും, നമ്മുടെ ബാക്ടീരിയ ആണെങ്കിലോ അല്ലെങ്കിൽ ഇതൊക്കെ അസുഖം, ഈ സൂക്ഷ്മ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പെറ്റിപ്പെരുകും. കാരണം മരുന്ന് വർക്ക് ചെയ്യുന്നില്ല, മരുന്ന് ഓൾറെഡി റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായി ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. ഒരു ഡോക്ടറോട് ചോദിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ഒരു കുറേ ആളുകൾ ഇടപഴകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. ഓപ്പൺ എൻവയോൺമെൻ്റ് ആണ്, ആരും അടുത്തില്ലെങ്കിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത ആളുകൾ കൂടി നിൽക്കുന്നില്ലെങ്കിൽ മാസ്ക് വേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു അടഞ്ഞ മുറിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു യാത്ര, ഒരു ബസ് യാത്ര ചെയ്യുകയാണെങ്കിൽ, വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മാസ്ക് ധരിക്കുന്നതിനാണ് നല്ലത്. ഈ സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും നല്ലവണ്ണം തിളപ്പിച്ചാറിയ വെള്ളമാണോ അല്ലെങ്കിൽ ആഹാരം നല്ലവണ്ണം പാകം ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്തണം. 2 ദിവസം മുമ്പ് പേഷ്യൻ്റായിട്ട് വന്ന വ്യക്തി ശരിക്കും അയാൾക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉണ്ട്, പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത്. പക്ഷേ കഴിച്ച ആഹാരം 2 ദിവസം പുറത്ത് വെച്ച ചിക്കനും അതുപോലെ ബണ്ണും കൂടെ ചേർത്ത് കഴിച്ചു. നമ്മുടെ ബ്ലഡി ഡയറിയ, വയറിളക്കത്തിൻ്റെ കൂടെ ബ്ലഡും കൂടെ കലർന്നാണ് അദ്ദേഹം വന്നത്. വളരെ മോശം കണ്ടീഷനിൽ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞാണ് വന്നത്. അപ്പം അത് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ചെറിയ അബദ്ധത്തിലൂടെയാണ് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ കിഡ്നി ടെസ്റ്റൊക്കെ ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ കിഡ്നി ക്രിയാറ്റിനൊക്കെ വളരെ കൂടി നിൽക്കുകയാണ്. അപ്പം കാരണം അത്രമാത്രം വയറിളകി അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയത്. ഈ അബദ്ധങ്ങളെല്ലാം നമുക്ക് ചെറിയ ശ്രദ്ധയിലൂടെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. അൾട്രാ പ്രോസസ്ഡ് എന്നുള്ളത് ഞാൻ മൈദ അതുപോലുള്ള തന്നെ ആഹാരങ്ങൾ, അതുപോലെ ഒത്തിരി നേരം ഒത്തിരി നാളത്തേക്ക് നമ്മൾ ചീത്താകാതിരിക്കാൻ കുറച്ച് കെമിക്കൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. നമ്മുടെ പ്രതിരോധശക്തി അത് തകർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മൈദ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. കാരണം കേക്കാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ബണ്ണാണെങ്കിലും എല്ലാം അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, പ്രതിരോധശക്തിക്ക് ഒട്ടും നല്ലതല്ലാത്ത ആഹാരമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഈ ഹെമറേജിക് ഫീവർ എന്ന് പറയുന്നത് മിക്കതും കൊതുക് അല്ലെങ്കിൽ പ്രാണികൾ കടിച്ചിട്ടുണ്ടാവുന്നതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് കൊതുകുകളോ പ്രാണികളോ ഉണ്ടോ എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻസെക്ട് റെപ്പലൻ്റ് കരുതുക, അല്ലെങ്കിൽ ഒരു മൊസ്കിറ്റോ റെപ്പലൻ്റോ അല്ലെങ്കിൽ ഒരു മൊസ്കിറ്റോ നെറ്റോ ഒക്കെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ കരുതുക. ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ പലതരത്തിലുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ ഹെമറേജിക് ഫീവർ മിക്കതും ഇത്തരത്തിലുള്ള പ്രാണികൾ കടിച്ചിട്ടുള്ളതാണ്, കൊതുകോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രാണികൾ കടിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ നമുക്ക് തടയാനായിട്ട് കഴിയും. ഈ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലും അതുപോലെ ഐസും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഐസ് മിക്കവാറും നമ്മൾ നല്ല വെള്ളമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് അതുകൊണ്ട് തന്നെ പല കടകളിലും നമ്മൾ പോയി വാങ്ങിക്കുന്നതാണ് ഐസ്. ഐസ് അത് എടുത്തു പറയാനുള്ള കാരണം, അത് ചിലപ്പോൾ അത് മലിനമായിട്ടുള്ള വെള്ളമായിരിക്കും, അതിനകത്തായിരിക്കും ബാക്ടീരിയ വൈറസും കാണുന്നത്. നമ്മൾ കുടിക്കുന്ന ബാക്കി എല്ലാ വെള്ളവും നല്ല വെള്ളമായിരിക്കും, പക്ഷേ ആ ഒരു ഐസിലായിരിക്കും പ്രശ്നം. അതുപോലെ തന്നെയാണ് പാൽ. പാലിൽ പെട്ടെന്ന് അസുഖം വരാം, അതുപോലെ തന്നെ ബാക്ടീരിയ വൈറസൊക്കെ വന്നു കഴിഞ്ഞാൽ നിലനിൽക്കാം. ഇപ്പോൾ പാല് നമ്മൾ തിളപ്പിച്ചാറിയും നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം പാലും കുടിക്കാൻ. അത് കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടാകുന്നതിന് മെയിൻ കാരണം പാലാണ്, പാല്, ചീത്തായിട്ടുള്ള പാല്. പാലല്ല അസുഖം ഉണ്ടാക്കുന്നത്, ചീത്തായിട്ടുള്ള പാലാണ് അസുഖം ഉണ്ടാക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ വീടിന് മുറ്റത്തുള്ള ചെടികളും മറ്റും അല്ലെങ്കിൽ വൃക്ഷങ്ങളും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കിൽ ആഹാരങ്ങൾ പൊതിഞ്ഞെടുക്കാതിരിക്കുക, ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. പ്ലാസ്റ്റിക് മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിസീസ് എക്സ് മാത്രമല്ല പലതരത്തിലുള്ള അസുഖങ്ങളെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഹൈ റെസൊല്യൂഷൻ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്, അതിപ്പോൾ MRI നമുക്കറിയാം. അത് വളരെ നല്ലവണ്ണം നമുക്ക് ശരീരത്തിലെ പല കോശങ്ങളെ അറിയാൻ പറ്റും. കുറച്ചും കൂടെ നല്ലവർ നമുക്ക് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സ്കാനുകളുണ്ട്. അതിനെക്കാട്ടും മുകളിലുള്ള സ്കാനുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു
റിസർച്ചാണ് ഈ സമയത്ത് നടക്കേണ്ടത്. നമുക്ക് മൂക്കിൽ നിന്ന് സ്വാബ് എടുത്താൽ ടെസ്റ്റ് ചെയ്യുമെന്ന് അറിയാം. അതിന് 100% സ്പെസിഫിസിറ്റിയും 100% സെൻസിറ്റിവിറ്റിയും കിട്ടാനുള്ള പരീക്ഷണങ്ങൾ നടത്തി അത്തരത്തിലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ യുദ്ധത്തിന് വേണ്ടി പടക്കോപ്പുകളും അതുപോലെ യുദ്ധ സാമഗ്രികളും ഒക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള അസുഖത്തിനെ തടയാനും, അസുഖം വന്നാൽ ഒരു ആളുകളെ എങ്ങനെ ചികിത്സിക്കാം, അത് എങ്ങനെ എത്രയും വേഗം കണ്ടുപിടിക്കാം, അതിനുള്ള വാക്സിനുകൾ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഉണ്ടാക്കാം എന്നതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇനിയും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്യജീവി വ്യാപാരവും അതുപോലെ തന്നെ വന്യജീവികളുമായിട്ട് ഇടപഴകുന്നതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വനനശീകരണവും പ്രകൃതിയെ നശിപ്പിക്കുന്നതും വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൈറസുകൾ ഇനിയും വരാം. പക്ഷേ വൈറസുകൾ എന്തുമായിക്കോട്ടെ, നമ്മുടെ ആ ഒരു പറഞ്ഞ 10 കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് വൈറസിനെ വീട്ടിൻ്റെ പുറത്ത് നിർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഡിസീസ് എക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആവുകയാണെങ്കിൽ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മഞ്ഞ വാർത്തകളെയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചോളാം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ധാരാളം ആളുകൾ പേടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അസുഖം വന്ന്, കാരണം അത്രമാത്രം വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ മാധ്യമങ്ങളിലും വരുന്നത്. അപ്പോൾ പേടിക്കാതിരിക്കുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.